കേന്ദ്ര സർക്കാരിന്റെ നേരിട്ട് സബ്സിഡി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നിങ്ങളുടെ പണം നിങ്ങളുടെ കൈകളിൽ പദ്ധതി കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. രാജ്യത്തെ 235 ജില്ലകൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. പദ്ധതി ആദ്യം നടപ്പാക്കിയ 20 ജില്ലകളിൽ വൻ വിജയമാണെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ധനമന്ത്രി പി ചിദംബരം സെപ്റ്റംബർ 1 മുതൽ കേരളത്തിലെ ഉൾപ്പെടെ രാജ്യത്തെ 34 ജില്ലകൾ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. പദ്ധതി നിലവിൽ വരുമെങ്കിലും ആധാർ ലഭ്യമാക്കുന്നതിന് 3 മാസത്തെ സമയം അനുവദിക്കും. ഇതിനുശേഷം ആധാർ ലഭിക്കാത്തവർക്ക് സബ്സിഡി രഹിത സിലിണ്ടറിൽ ലഭിക്കൂ. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ചെറിയൊരു വിഭാഗം മാത്രമാണ് ആധാർ ലഭ്യമാക്കാതിരിക്കുകയെന്നും പി ചിദംബരം പറഞ്ഞു. Once the scheme is introduced in a district, there is a 3-month grace period to get the Aadhar and the bank account. So the grace period will begin to run from the date in which it is introduced in that district. The beneficiaries have a good 90 days. നേരത്തെ പാചകവാതക സബ്സിഡിക്ക് ആധാർ കാർഡ് നിർബന്ധമല്ലെന്ന് സഭയെ അറിയിച്ച കേന്ദ്രമന്ത്രി രാജീവ് ശുക്ലയ്ക്കെതിരെ എം പി അച്യുതൻ എം പി അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. ഇടത് എം പിമാർ സർക്കാർ നിലപാടിനെ വിമർശിച്ചു. ഇന്ത്യാവിഷൻ, ന്യൂഡൽഹി.